എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. നമ്മൾ ആരും ആങ്സൈറ്റിയോ പാനിക് അറ്റാക്കോ ഒന്നും അനുഭവിക്കാത്തവരുണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു സമയത്ത് പല കാര്യങ്ങളെയും കുറിച്ച്, ഭാവിയിലുള്ള പല കാര്യങ്ങളെയും കുറിച്ച് ഒട്ടനവധി ആകുലപ്പെട്ടിട്ടുള്ളവരായിരിക്കാം നമ്മളിൽ പലവരും. അതിൽ തന്നെ പല ആൾക്കാരും വലിയ തോതിയിൽ ആകുലപ്പെട്ട് പാനിക് പോലുള്ള സിംപ്റ്റങ്ങളും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മളുടെ ആകുലത മാനേജ് ചെയ്യാനായിട്ട്, നമ്മളുടെ ആകുലത, വറി മുതലായവയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് കൊണ്ടിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അധികം വൈകിപ്പിക്കുന്നില്ല, നേരിട്ട് നമ്മളെ ടെക്നിക്കിലേക്ക് പോവുകയാണ്. ഭാവിയെക്കുറിച്ചും മറ്റും നമ്മളെ ആകുലപ്പെടുത്തുന്ന ചിന്തകളും ഉത്കണ്ഠകളെയും മാറ്റി നിർത്തി നമ്മളുടെ പ്രസൻറ്റിൽ നമ്മളെ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് പറയുന്നത്. ഇതിനെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് വിളിക്കാം. ഇത് 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ ഓഫീസിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളിലായിരിക്കാം. ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ആങ്സൈറ്റിയോ വറിയോ ഒക്കെ ആകുലപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, അവിടെ വെച്ച് നിങ്ങൾ പതുക്കെ ശ്വാസമുള്ളിലോട്ടെടുക്കുക. മൂക്കിലോട്ട് ശ്വാസമുള്ളിലോട്ടെടുത്ത് വായിലൂടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം എടുക്കുന്നതിലും പുറത്ത് വിടുന്നതിലും അല്പസമയം ഒന്ന് ശ്രദ്ധ ചെലുത്താം. അതിനുശേഷം നമ്മൾക്ക് 5 4 3 2 എന്ന് പറയുന്നത് ഓരോന്നും ഓരോ പെർട്ടിക്കുലർ സെൻസിനെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. സോ 5 എന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് അവൈലബിൾ ആയിട്ടുള്ള 5 വസ്തുക്കളെ വീക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുള്ള 5 വസ്തുവകകളെ ഫീൽ ചെയ്യുക, കണ്ട് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ചുറ്റുപാട് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ റൂമിൽ ഒരു കേർട്ടൻ ഇട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന വസ്ത്രം മാറിയിട്ട് ഹാങ്കറിൽ അത് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കാം, അത് ശ്രദ്ധിക്കാം. 3. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ടേബിൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ഏത് മരം കൊണ്ടാണ്, ഏത് കളറാണ്, അത് ശ്രദ്ധിക്കാം. 4. നിങ്ങളുടെ അടുത്ത് കിടന്നുറങ്ങുന്ന നിങ്ങൾക്കുള്ള പെറ്റായിട്ടുള്ള പട്ടിക്കുട്ടി, അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 5. നിങ്ങളുടെ ചുമരിൽ ഒരു ചിത്രം ഇരിക്കുന്നുണ്ട്, അത് ഏത് കളറിലാണ്, ആരുടെയാണ്, അതിന്മേൽ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താം. ഇങ്ങനെ 5 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒബ്ജക്റ്റുകളെ വീക്ഷിച്ച് ഫീൽ ചെയ്യുക. അതിനുശേഷം 4 അതിലേക്ക് പോകുമ്പോൾ 4 നിങ്ങളുടെ ചുറ്റുപാട് അവൈലബിൾ ആയിട്ടുള്ള 4 നമ്മൾക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യണം. കൈകൊണ്ടോ കാലുകൊണ്ടോ നിങ്ങൾക്കിവിടെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്ത്രമാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്, അതിൽ ഏത് തുണിയാണ്, കോട്ടനാണോ, അത് പതുക്കെ തൊട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ നിൽക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിനടിയിൽ ഉള്ള ആ പരപരപ്പുള്ള മാറ്റിനെ ഒന്ന് പതിയെ ഫീൽ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റൂമിൽ ഒരു പക്ഷേ ബെഡുണ്ടെങ്കിൽ ആ ബെഡിലെ പില്ലോയുടെ മൃദുത്വം ഒന്ന് തൊട്ട് ഫീൽ ചെയ്യുക. അതിനുശേഷം ഒരു പക്ഷേ നിങ്ങൾ വാച്ചോ അങ്ങനെ എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാച്ച് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഘടനയും മറ്റുമൊന്ന് ഫീൽ ചെയ്ത് അനുഭവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ 4 നമ്മളുടെ ചുറ്റുപാടും അവൈലബിളായിട്ടുള്ള 4 നമ്മൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുക. അതിനുശേഷം 3 കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കേൾക്കാവുന്ന, നമ്മളുടെ ചെവി വെച്ച് നമുക്ക് ചുറ്റുപാടും കേൾക്കാവുന്ന 3 ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ റൂമിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് നിന്നും നിങ്ങൾക്ക് കിളികൾ കരയുന്ന വളരെ മാധുര്യമുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കായിരിക്കും. ഓഫീസിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ ക്ലാസ് റൂമിൽ പ്രവർത്തിക്കുന്ന ഫാനോ എസിയോ അതിൻ്റെ ശബ്ദം, അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കൂടാതെ ഈ ഏത് സെറ്റപ്പിലായിരുന്നു കഴിഞ്ഞാലും വീടിൻ്റെ ചുറ്റുപാടോ മറ്റും വാഹനങ്ങൾ പോകുന്നത്, അതിൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾക്ക് കാതോർക്കാം. അങ്ങനെ 3 നിങ്ങളുടെ ചുറ്റുപാട് അവൈലബിളായിട്ടുള്ള ശബ്ദത്തിലേക്ക് നിങ്ങൾ കാതോർത്ത്
അത് ഫീൽ ചെയ്യുക. അതിനുശേഷം ഈ മൂന്ന് കാര്യങ്ങൾ കേട്ട് ഫീൽ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സ്മെൽ ചെയ്ത് ഫീൽ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. 5, 4, 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാം നമ്പറായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നിന്നും നമ്മൾ സ്മെൽ ചെയ്ത് ഫീൽ ചെയ്യുകയാണ്. അതിനായി നിങ്ങൾ ഓടിത്തിരിക്കുന്ന വസ്ത്രം, നന്നായിട്ട് കഴുകി മിനുക്കി വിട്ടുള്ള നിങ്ങളുടെ വസ്ത്രം, അതിൻ്റെ സ്മെല്ല് ഒന്ന് ഫീൽ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബെഡിൽ പുതിയതായി വിരിച്ചിട്ടുള്ള പില്ലോ കവർ, അതിൻ്റെ ആ സോപ്പ് ഡിറ്റർജൻറ്റിൻ്റെ സ്മെല്ല് അതിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്മെൽ ചെയ്ത് ഫീൽ ചെയ്യാം. ഇങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്മെല്ലുകൾ നിങ്ങളുടെ ചുറ്റുപാടൊന്നും നിങ്ങൾ ഫീൽ ചെയ്യാം. അതിനുശേഷം അവസാനത്തെ നമ്മളുടെ ഗ്രൗണ്ടിങ് നമ്പറായ 1, അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, നമുക്ക് എന്ത് ഇമോഷനാണോ നമ്മൾ ഫീൽ ചെയ്യുന്നത്, അതിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, സോ ആ ഹാപ്പിനെസ്സിലോട്ട് ഒന്ന് ശ്രദ്ധ തിരിക്കുക, അതിനെ ഒന്ന് ഫീൽ ചെയ്യാം. സോ ഇങ്ങനെ 5, 4, 3, 2, 1 ഈ 5 വ്യത്യസ്ത സെൻസേഷനുകൾ, വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ മൂലം നമ്മൾ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കൺട്രോൾ കൈവരിക്കുകയും നമ്മുടെ പ്രസൻറ്റിൽ നമുക്ക് കൂടുതൽ ആയിരിക്കാനും സാധിക്കും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്യാനായിട്ടുള്ള എക്സസൈസ് ഈ വീഡിയോയുടെ തുടർഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ആ വീഡിയോയോടൊപ്പം ഇരുന്ന് ഇത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആകുലതയിലും മറ്റും എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Thank you.
നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. വിദഗ്ധ മാനസികപരമായിട്ടുള്ള സഹായങ്ങൾക്കായി ലൈസൻസ്ഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സമീപിക്കുക. ഇതുപോലെ വിജ്ഞാനപ്രദമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും മറ്റും ഈ വീഡിയോ എത്തിക്കുന്നതിനായി ലൈക്ക് ആൻഡ് ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.